Nasak Diaries in a Pudir video, ever comes Swagadam. In the video, we will discuss the LBS in the verification process in a Kurchum, other than a correction, one the one dedicated or Sahajiratil, Ethanam Chilakarangal Gurana, Ningadatha, Athikanata, and Agrikita. Apolish and Ladimar and Nangalkan, they were subscribed Chega, Tatarla, bell icon could enable Chenam or Babigado. Namakarim, LBS in there, and I the Iripatuna admission, a BS nursing in a paramedical course of day, application process of September Patandi the Anna, Avasanikia. അതുപോലെ തന്നെ നിങ്ങൾക്ക് വെരിഫിക്കേഷൻ പ്രോസസ്സിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ മുന്നിലത്തെ വീഡിയോയിലൂടെ ഞാനെല്ലാം വിശദമായിട്ട് സൂചിപ്പിച്ചിരുന്നു അപ്പോൾ നിങ്ങളുടെ സ്റ്റാറ്റസ് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും വെരിഫിക്കേഷൻ പ്രോസസ്സ് കഴിഞ്ഞ വർഷത്തിന് അപേക്ഷിച്ച് നേരത്തെ തന്നെ അവർ തുടങ്ങിയിട്ടുണ്ട് പലരുടെയും വെരിഫിക്കേഷൻ പ്രോസസ്സ് തുടങ്ങുന്നതോടൊപ്പം തന്നെ പലരുടെയും നോട്ടിഫിക്കേഷൻസ് അതായത് കറക്ഷൻസ് ഒക്കെ അവർ നോട്ടിഫൈ ചെയ്തിട്ടുണ്ടെന്നുള്ളതും കൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ചിലവരുടെയൊക്കെ ആപ്ലിക്കേഷൻസ് റിജക്ട് ആയിട്ടുണ്ട് അതിൻ്റെ കാര്യകാരണങ്ങൾ സഹിതം തന്നെയാണ് അവർ നോട്ടിഫൈ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾ കടക്കുമ്പോൾ നിങ്ങൾ ഇതിനെക്കുറിച്ച് കാര്യമായിട്ട് മനസ്സിലാക്കുക അതുപോലെ തന്നെ മറ്റുള്ള ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ആർക്കെങ്കിലും പ്രൊഫഷണൽ റിജക്ട് ആകുമോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് ബ്ലാങ്ക് ആയിട്ടാണോ കാണുന്നതെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല തീർച്ചയായിട്ടും ഇതിൻ്റെ വെരിഫിക്കേഷൻ പ്രോസസ്സ് അധികം കാലതാമസമില്ലാതെ തന്നെ കംപ്ലീറ്റ് ചെയ്യുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വെരിഫിക്കേഷൻ സമയത്ത് അല്ലെങ്കിൽ ഇതിൻ്റെ കറക്ഷൻ സമയത്ത് നിങ്ങൾക്കത് കംപ്ലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ മാറ്റി കൊടുക്കുവാനായിട്ട് സാധിക്കുന്നതാണ് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ നിങ്ങളുടെ കറക്ഷൻസ് അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ നിങ്ങൾക്ക് കറക്ഷൻസ് കൊടുക്കുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ അത് ആദ്യത്തെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്റ്റംബർ 10-ാം തീയതിക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് LBS സെൻറ്ററിൽ അതായത് ഓരോ ജില്ലയിലും LBS സെൻറ്ററുകളുണ്ട് അപ്പോൾ അതായത് LBS സെൻറ്ററിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക നിങ്ങൾ പേഴ്സണൽ ആയിട്ട് തന്നെ പോയിട്ട് നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻസും നിങ്ങൾ അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ഡോക്യുമെൻസും കാര്യങ്ങളെല്ലാം അവർ വെരിഫൈ ചെയ്തിട്ട് ഓക്കെ നമ്മൾ കൊടുത്ത കാര്യങ്ങളിൽ മിസ്റ്റേക്സ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നോട്ടിഫൈ ചെയ്ത് കൊടുക്കുന്നതാണ് പല കുട്ടികളുടെയും കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റുകളൊക്കെ ഒരു പക്ഷേ എങ്കിലും ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെടുന്ന പല കുട്ടികളുടെയും മൈനോറിറ്റി സ്റ്റാറ്റസ് നോ അല്ലെങ്കിൽ നോട്ട് ആപ്ലിക്കബിൾ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടാകാം അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളായിട്ട് ഈ LBS സെൻറ്ററുകളിൽ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേയെങ്കിൽ അവർ നിങ്ങളെ സഹായിച്ചെന്ന് വരാം നിങ്ങളെ അത് മാറ്റി നിങ്ങൾ എസ് ആണെങ്കിൽ നിങ്ങൾ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് എസ് എന്നുള്ള രീതിയിൽ മൈനോറിറ്റി സ്റ്റാറ്റസിലേക്ക് മാറ്റി തരുന്നതുമായിരിക്കും പക്ഷേയെങ്കിൽ അവിടെ ഇപ്പോൾ LBS സെൻറ്റർ അതായത് ഡിസ്ട്രിക്ട് LBS സെൻറ്ററിൽ നിങ്ങൾക്ക് മാറ്റി തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഫൈനൽ അതോറിറ്റി എന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രത്തുള്ള മെയിൻ LBS സെൻറ്ററിൽ തന്നെയായിരിക്കും അപ്പോൾ ട്രിവാൻഡ്രത്തു നിന്ന് അത് അപ്രൂവൽ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അത് പെർമനൻ്റ് ആയിട്ട് നിങ്ങളുടെ സ്റ്റാറ്റസിൽ മാറ്റങ്ങൾ വരുത്തപ്പെടുകയുള്ളൂ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾക്കൊരു പകുതി ആശ്വാസമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ നിങ്ങൾ കറക്ഷൻസ് ഉണ്ട് അതുപോലെ ആരുടെയെങ്കിലും പേഴ്സണൽ ഡാറ്റാസ് അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന മാറ്റേഴ്സ് ഒക്കെ റിജക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡിസ്ട്രിക്ട് LBS സെൻറ്ററിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾ ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളായിട്ട് അതാത് സെൻറ്ററുകളിലെത്തി നിങ്ങൾക്ക് കറക്ഷൻസ് രേഖപ്പെടുത്താൻ സാധിക്കുന്നതാണ് അഥവാ നിങ്ങൾക്ക് അങ്ങനെ ഒരു സാഹചര്യം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സെപ്റ്റംബർ 10-ാം തീയതിക്ക് ശേഷം LBS ൽ നിന്നും അറിയിക്കുന്ന അനുസരിച്ച് നമുക്കൊരു കറക്ഷൻ സമയമുണ്ടായിരിക്കും കറക്ഷൻ ടൈം ഉണ്ടാവും ആ ഒരു സമയത്ത് ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ അവർ പറഞ്ഞിരിക്കുന്ന ഏതൊക്കെ മിസ്റ്റേക്സ് ആണോ അത് മനസ്സിലാക്കിയതിന് ശേഷം അതുമായിട്ട് ബന്ധപ്പെട്ട വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതുമായിരിക്കും കാരണം LBS സെൻറ്ററിൽ നിന്നും ഡയറക്ടറിൻ്റെ ഒരു ഇമെയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പം ഇതിനകത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ പാനിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്സോ എന്തെങ്കിലും കറക്ഷൻസോ ഉണ്ടെങ്കിൽ ഈ ഒരു കറക്ഷൻ സമയത്ത് ഏകദേശം 2-3 ദിവസം വരെ നിങ്ങൾക്ക് കറക്ഷൻ ടൈമിന് വേണ്ടി ഓപ്പൺ ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ എന്തെങ്കിലും ഡാറ്റാസ് ഉണ്ടെങ്കിൽ നിങ്ങൾ മിസ്റ്റേക്സ് ആയിട്ട് നിങ്ങൾ ഇപ്പം അഡ്രസ്സോ അല്ലെങ്കിൽ ചില ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരു പക്ഷേ തെറ്റായി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ നമുക്ക് LBS സെൻറ്ററിൽ നിന്നും നൽകുമെന്ന് അറിയിച്ചിരിക്കുന്നത് വ്യക്തമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ പാനിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ കറക്ഷൻസ് കൊടുക്കാൻ സാധിക്കുന്നതാണ് അടുത്തത് നമുക്ക് നോക്കാം എന്തൊക്കെ മിസ്റ്റേക്സ് ആണ് കുട്ടികളുടെ അടുത്തുനിന്നും 2021 വെരിഫിക്കേഷൻ സമയത്ത് കണ്ടുപിടിച്ചിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം പലരുടെയും നോൺ ക്രീമി ലെയർ ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ നോൺ ക്രീമി ലെയർ ഇവിടെ വ്യക്തമാക്കി കൊടുത്തിട്ടില്ല അപ്പോൾ നമുക്ക് നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് അവരുടെ റിജക്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും കറക്ഷൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേയെങ്കിൽ കുട്ടികൾ ജനറൽ കാറ്റഗറിയിൽ അവർ പരിഗണിക്കപ്പെട്ടേക്കാം പക്ഷേ നിങ്ങൾക്ക് കിട്ടുന്ന റിസർവേഷൻ ആനുകൂല്യങ്ങൾ പരിഗണിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വാലിഡ് ആയിട്ടുള്ള നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റുകൾ നൽകേണ്ടതായിട്ടുണ്ട് ഒരു പക്ഷേ നിങ്ങൾ കൊടുത്തിരിക്കുന്ന നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞിട്ടുണ്ടാകാം അല്ല എന്നുള്ളത് നിങ്ങൾ ഒരു പക്ഷേ എങ്കിൽ അത്
എംപ്ലോയ്മെന്റ് പർപ്പസിന് വേണ്ടി എഡ്യൂക്കേഷൻ പർപ്പസിന് ആയിരിക്കണം എന്നല്ല സ്റ്റേറ്റ് എംപ്ലോയ്മെന്റ് പർപ്പസിന് വേണ്ടിയോ അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്കുകളായിരിക്കും ഒരു പക്ഷെങ്കിൽ അവിടെ ഉണ്ടാവുക അപ്പോൾ നിങ്ങൾ എന്ത് മിസ്റ്റേക്കാണെന്ന് മനസ്സിലാക്കി ചിലപ്പോൾ ഒരു പക്ഷെങ്കിൽ ക്ലാരിറ്റി കുറവായിരിക്കാം അപ്പോൾ എന്ത് മിസ്റ്റേക്കാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി അത് കറക്റ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ് രണ്ടാമത്തെ ഒരു മിസ്റ്റേക്ക് ഇവിടെ കാണുന്നത് വെച്ചാൽ മാർക്ക് ലിസ്റ്റ് കോപ്പി ഇന്റർനെറ്റിൻ്റെ നെറ്റ് കോപ്പിയുടെ അത് മാർക്ക് ലിസ്റ്റ് കോപ്പിയിൽ നമ്മൾ കൗണ്ടർ സൈൻ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ നമ്മൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ പല കുട്ടികളുടെയും ഒരു കറക്ഷൻ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പി നിങ്ങൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് അത് നിങ്ങൾക്ക് വീണ്ടും റീ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ പല കുട്ടികളുടെയും മാർക്ക് ലിസ്റ്റിൻ്റെ കാര്യങ്ങൾ സംബന്ധിച്ചും അതുപോലെ നേറ്റിവിറ്റിയുടെ കാര്യങ്ങളൊക്കെ സംബന്ധിച്ച് ഇവിടെ പല കറക്ഷൻസും കണ്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങളത് ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ കറക്റ്റായിട്ട് കൊടുക്കുവാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് നിങ്ങൾ കൊടുത്തിരിക്കുന്ന സർട്ടിഫിക്കറ്റുകളൊക്കെ കറക്റ്റാണ് അല്ലെങ്കിൽ കറക്റ്റാണ് നിങ്ങൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡിസ്ട്രിക്ട് LBS സെൻ്ററിൽ നിങ്ങൾ എത്രയും വേഗം നിങ്ങൾ പോയി നിങ്ങളതിൻ്റെ കാര്യങ്ങളൊക്കെ കറക്ഷൻസ് നടത്തേണ്ടതായിട്ടുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ചെറിയ മൈനർ മിസ്റ്റേക്സ് ഉള്ളവർ നിങ്ങൾ അധികം ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല പക്ഷേ റിജക്ഷൻ വന്നിട്ടുള്ള കുട്ടികൾക്ക് പ്രൊഫഷണൽ റിജക്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് തീർച്ചയായിട്ടും നിങ്ങളുടെ ഡിസ്ട്രിക്ട് LBS സെൻ്ററിൽ എത്രയും വേഗം തന്നെ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അതിൻ്റെ കറക്ഷൻസ് നടത്താവുന്നതാണ് വീണ്ടും ഫൈനൽ സ്റ്റാറ്റസ് നിങ്ങൾ വീണ്ടും 10 September ശേഷം തന്നെ നിങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടതായിട്ടുണ്ട് കാരണം LBS സെൻ്ററിൽ നിന്നും എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ പേജുകൾക്ക് മാത്രമായിരിക്കും നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കുക അല്ലാതെ ഒരു കോമൺ ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻസ് ആയിരിക്കുകയില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ പ്രൊഫൈൽ പേജ് വഴി നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ AMCSF NCK PNC മാക്കിൻ്റെ ഒക്കെ കറക്ഷൻസ് ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അവരുടെയും കറക്ഷൻ ടൈമുകൾ ഇടാറുണ്ട് അപ്പോൾ എന്തെങ്കിലും കൂടുതൽ മേജർ കറക്ഷൻസ് എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾ കൊടുത്തിരിക്കുന്ന മാർക്കുകളുടെ അകത്ത് എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതാത് ഹെൽപ്പ് ലൈൻ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് അവരുടെ മെയിൽ വഴിയൊക്കെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലേക്ക് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു മാനേജ്മെൻറ്റ് അസോസിയേഷനിലേക്ക് ബന്ധപ്പെട്ട ഹെൽപ്പ് ലൈൻ നമ്പർ വഴി നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് മാത്രമല്ല ഇതിൻ്റെ എല്ലാം റാങ്ക് ലിസ്റ്റുകൾ ഇടുമ്പോൾ അവിടെയും എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അത് LBS ആയിക്കോട്ടെ മറ്റുള്ള AMCSF NCK തുടങ്ങിയുള്ള മാനേജ്മെൻറ്റ് അസോസിയേഷനുകളിലായിക്കോട്ടെ നിങ്ങൾ റാങ്ക് ലിസ്റ്റുകൾ ഇടുന്ന സമയത്ത് നിങ്ങൾ ഉദ്ദേശിച്ച മാർക്കല്ല അപ്ഡേറ്റ് ആയിരിക്കുന്നതെങ്കിൽ കാരണം പല കുട്ടികൾക്കും ഇമ്പ്രൂവ്മെൻറ്റ് റിസൾട്ട്സ് വന്നിട്ടുണ്ട് റീവാലുവേഷൻ റിസൾട്ടുകൾ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാർക്കല്ല നിങ്ങൾക്ക് കിട്ടേണ്ട മാർക്കല്ല എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾ ബന്ധപ്പെട്ട ഓഫീസുകളായിട്ട് കോൺടാക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കറക്ഷൻസ് വരുത്തേണ്ടതായിട്ടുമുണ്ട് ഇല്ലാത്ത പക്ഷം ഏറ്റവും അവസാനമാണ് നിങ്ങൾ ഈ ഒരു കറക്ഷൻസ് അവരെ ഇൻഫോം ചെയ്യുന്നതെങ്കിൽ ഒരു പക്ഷേങ്കിൽ അവർ നിങ്ങളെ പരിഗണിച്ചിട്ട് വരികയില്ല അതുകൊണ്ട് നിങ്ങൾ റാങ്ക് ലിസ്റ്റുകൾ എടുത്തോടെ ആദ്യമേ നമുക്കറിയാം പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റുകളാണ് പല കുട്ടികൾക്കും ചെറിയ ചെറിയ മിസ്റ്റേക്സുകളാണ് വരാൻ സാധ്യതയുണ്ട് റാങ്ക് ലിസ്റ്റുകൾ കുറച്ച് വേരിയേഷൻസ് ഒക്കെ വരാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ നിങ്ങൾ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റുകളിൽ ചേഞ്ചസ് വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ വരുന്ന ദിവസങ്ങളിൽ ഇതിൻ്റെ ബാക്കി അപ്ഡേറ്റ്സും നിങ്ങൾക്ക് ഈ ചാനലിൽ കൂടെ അറിയാൻ സാധിക്കുന്നതാണ് അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം നിങ്ങൾ കറക്ഷൻസ് ഉള്ള കുട്ടികൾ നിങ്ങൾക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല കറക്ഷൻ ഒരു സമയം കിട്ടുന്നതാണ് അതുപോലെ തന്നെ കൂടുതൽ കറക്ഷൻസ് കൂടുതൽ പ്രോബ്ലംസ് ഉള്ള കുട്ടികൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഡിസ്ട്രിക്ട് LBS സെൻ്ററിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവരെ സമീപിക്കാവുന്നതാണ് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളൊക്കെ അവർ പരിശോധിച്ചതിന് ശേഷം കറക്റ്റാണെന്ന് മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും അതിൻ്റെ ആ ഒരു കറക്ഷൻസ് അവർ രേഖപ്പെടുത്തി കൊടുക്കുന്നതുമായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി